കർത്താവെ ഈ സ്ഥാപനത്തിൻ്റെ അഭിവൃദ്ധി കണ്ട് ആനന്ദിപ്പാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകണമേ. ഞങ്ങളെല്ലാവരും ഏകകൂട്ടമായി നിന്നുകൊണ്ട് നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ ബാബുകോല സുബാലവൽമീൻ ബാർക്കുമോർ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്ന് വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. അൻപുടയോനേ നിൻവാതിൽ മുട്ടുന്നു ദാസർനാഥ ആവശ്യതായാകി അലിവൊടു ശേഷിച്ചടിയാരെ അരിശം നീക്കി കാക്കേണമേ. വാതിൽ തുറന്നീ പ്രാർത്ഥനയിൽ നാദം കേട്ടേ കീടേണമേ. നിന്നെ വിളിക്കുന്ന നിന്നുതവി രായ് ബലഹീനർ നല്ലവനെ കാരുണ്യത്താൽ നൽകണമേ. യാജിപ്പൂകളെ കർത്താവേ കാരുണ്യത്താൽ കനിവടിയ ചെയ്യണമേ. നന്മ നിറ ഞോനേ വെളിവും വിശ്വാസമതു ീടേണമേ. സാന്ത്വനമരുളെ പാവന ഗിരി ശിബിരങ്ങളിലേക്കു നയിച്ചിടണമെന്നെ. ബാലക്കമോർ നമ്മടക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുൻഭാഗം വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സ്തേവൻ ഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കുക. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന്റെ ജീവനാക്ഷ്യം പ്രസംഗിക്കുന്ന പ്രസംഗകനായ വിശുദ്ധ മത്തായി ശ്ലീഹായിൽ നിന്ന് വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവരക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര വ്യാപാരകാലത്ത് ഇപ്രകാരം ഇവ സംഭവിച്ചു. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ചതിന് സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുത്തന്നെ അഞ്ച് താലന്ത്, ഒരുവനെ രണ്ട്, ഒരുവനെ ഒന്ന്, ഇങ്ങനെ ഓരോരുത്തന് അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. അഞ്ച് താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ അഞ്ച് താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ രണ്ട് താലന്ത് ലഭിച്ചവൻ വേറെ രണ്ട് നേടി. ഒന്ന് ലഭിച്ചവനോ പോയി നിലത്ത് കുഴി പിടിച്ച് യജമാനൻ്റെ ദ്രവ്യം മടച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാൻ വന്നു, അവരുമായി കണക്ക് തീർത്തു. അഞ്ച് താലന്ത് ലഭിച്ചവൻ അടുക്കെ വന്ന് വേറെ അഞ്ച് കൂടെ കൊണ്ടുവന്നു. യജമാനനെ, അഞ്ച് താലന്താണല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ അഞ്ച് താലന്ത് കൂടി നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിനെ വിചാരകനാക്കും, നിന്റെ യജമാൻ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. രണ്ട് താലന്ത് ലഭിച്ചവനും അടുക്കെ വന്നു, യജമാനനെ, രണ്ട് താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ രണ്ട് താലന്ത് കൂടി നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്നവനോട് പറഞ്ഞു. വന്നു, യജമാനനെ, നീ വിതയ്ക്കാത്ത ഇടത്ത് നിന്ന് കൊയ്യുന്നവനും വിതറാത്ത ഇടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞു. ഭയപ്പെട്ടു ചെന്നു നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, നിന്റേത് ഇതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, മടിയനും ദുഷ്ടനും മടിയനുമായ ദാസനെ, നീ എൻ്റെ ദ്രവ്യം പൺവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരിക്കുന്നു, ഞാൻ വന്ന് എൻ്റേത് പലിശയോടുകൂടി വാങ്ങിക്കൊള്ളുമായിരുന്നു. ആ താലന്ത് അവൻ്റെ പക്കൽ നിന്നെടുത്ത് പത്ത് താലന്തുള്ളവനെ കൊടുക്കുവീൻ, അങ്ങനെയുള്ളവനെ ഏവനും ലഭിക്കുന്ന സമൃദ്ധിയും ഉണ്ടാകും എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ.
मेलनुवाधारे ई भवन आशुद्धीरण तेली तीरवाण पिता पुत्र शुद्रवाड़ नाम ई वाड़ शुद्धी अनुग्रहिकपुरशुद्धीपुरष्ठिकपुरागटे भस्मोदाबो सर्वशक्ति पिता आकाश भूमि दैवपुत्र
സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവും പറയപ്പെട്ട് മാമോനത്തിനും മാമോദീസാവുന്ന മാത്രമേ ഉള്ളൂ. നിന്മലമായി രാജഭാമിനിയോ നിന്നോലോജാഭാജനമേ നിന്നിലോദിച്ചോ മറിയാമിൻ സ്മരണം വരദായകമാകാദീശോ ദൈവ മൊറാനീശോ കുരിശും നിന്മാതൃജന മേവാൻ വന പോലെ തളിർത്തിടുമേ കാലേലൂയി ആ വളരും അവൻ ലഭിനോൻ കാരകിൽ പോലാപോല പുറോ വളറൂഹോ കാദീശോ ഒരുപോലിങ്ങും മർദ്ദോമാ ശ്രീകാവുണ്ട് മേലും ഭാഗ്യം നീ ബിയർക്കും ഭാഗ്യം ശ്രീകോല പുറോ കാദീശോം ശിവായ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവേ. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിന് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ സ്ഥാപനത്തിൻ്റെ ശുദ്ധീകരണ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ സംബന്ധിച്ച നിങ്ങളെ ദൈവമായ കർത്താവ് വാഴ്ത്തി പണിപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ പണിപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധവുമായുള്ളവയെ കുറ്റമുള്ളതും കുറവുള്ളതുമായ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉന്നതവും ദൈവികമായ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെടുകയും കീഴ്കിടാക്കി തീർക്കുമാറാകട്ടെ. വാത്സല്യമുള്ളവരെ, ഇത്രയും ബഹുമാനരായ വൈദികരും നിങ്ങളെല്ലാം വന്നതിൽ ഏറെ സന്തോഷമുണ്ട്. അധികം സമയം നീണ്ടു നിൽക്കാത്ത ഒരു ചെറിയ മീറ്റിംഗ് കൂടിയുണ്ട്. വന്നിട്ടുള്ള എല്ലാവരും അതിൽ കൂടി സംബന്ധിച്ചിട്ട് പോകാവൂ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് മീറ്റിംഗും ആരംഭിക്കുകയാണ്.
യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് അവർക്ക് സൗകര്യമായ ഒരു ഇരിപ്പിടത്തിൽ ഉപവിഷ്ടരാകുകയാണെങ്കിൽ താമസമില്ലാതെ നമുക്ക് ഉദാശയും പ്രാർത്ഥനയും കഴിഞ്ഞതായതുകൊണ്ട് യോഗ നടപടികൾ ആരംഭിക്കുന്നു. ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുവാനായി നമ്മുടെ ഒസിവൈഎമ്മിൻ്റെ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫിലിപ്പ് തരകനച്ചനെ ക്ഷണിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. വിശുദ്ധമായ കൂദാശ നിർവഹിച്ച് ഈ വേദിക്ക് ചൈതന്യവും നന്മയും പകർന്നു നൽകുന്ന മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസീലിയോസ് മാർത്തോമാ യുവജന പ്രസ്ഥാനത്തിൻ്റെ ശക്തിയും നന്മയുമായി വഴി നടത്തുന്ന അഭിവന്യ യുഹാനന്മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി, ഗുരുക്കന്മാരുടെ ഗുരുവായ ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വന്ദ്യനായ ടി ജെ ജോഷു അച്ഛൻ, യുവജന പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര ജനറൽ സെക്രട്ടറി വന്ദ്യനായ ജി കെ തോമസ് അച്ഛൻ, വന്ദ്യനായ റെമ്പാച്ചൻ, വന്ദ്യരായ വൈദിക ശ്രേഷ്ഠർ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഒസിവൈഎമ്മിൻ്റെ ട്രഷറർ ജോജി പി തോമസ്, ഷിജോ കെ മാത്യു, യുവജന പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര സമിതികളും മുൻ അംഗങ്ങളും നേതൃത്വം കൊടുത്തവരുമായി വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും സ്നേഹാദരവുകളും നന്മകളും ഈ സമയത്ത് പ്രത്യേകമായി നേരുകയാണ്. ഇതൊരു ചാരിതാർത്ഥ്യത്തിൻ്റെ നിമിഷങ്ങളാണ്. കേന്ദ്ര സമിതിക്കും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ യുവജന പ്രസ്ഥാനത്തിന് ഒരു ആസ്ഥാനം 2003 വാങ്ങിച്ചു. 2004 കുദാശ ചെയ്തു വന്ദ്യനായ വിൽസൺ മണലേത്തച്ഛൻ ജനറൽ സെക്രട്ടറിയായും അഭിവന്യ മിലുത്യോസ് തിരുമേനി ഇതിൻ്റെ പ്രസിഡൻ്റായും ഇരിക്കുന്ന കാലയളവിൽ. അതിനുശേഷം ഇത് കൃത്യമായ ഒരു പുനരുദ്ധാരണം നിർവഹിക്കപ്പെടാതെ കഴിഞ്ഞിരുന്നു കാലയളവ്. ഒരു ചിന്തകൻ പറയുന്നുണ്ട്, അന്ധകാരത്തെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരിനാരം തെളിയിക്കുന്നതാണ് എന്ന് പറഞ്ഞതുപോലെ, ഇല്ലായ്മകളിൽ പരിദേവനമർപ്പിക്കാതെ ഏൽപ്പിച്ച ദൗത്യങ്ങളെ ഹൃദയപൂർവ്വം ഏറ്റുവാങ്ങിയപ്പോൾ അഭിവന്യ ക്രിസോസ്റ്റമോസ് തിരുമേനിയുടെ മനസ്സിൽ വിരിഞ്ഞ മനോഹരമായ ഒരു പൂവാണ് ഇന്ന് നമുക്ക് മുമ്പിൽ വിടർന്ന് സംജാതമായിരിക്കുന്നത് എന്നുള്ളത് ഹൃദയപൂർവ്വം ഓർക്കുകയാണ്. നിശ്ചയമായും മലങ്കര ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം അതിന് നല്ലതായ ഒരു കാലഘട്ടത്തിലൂടെ നീങ്ങുന്ന സമയമാണിത്. കാരണം ഇതിന് നേതൃത്വം കൊടുക്കുന്ന, ഇതിന് മുഖ്യമായ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഇതിന് നല്ല പ്രാർത്ഥനകളോടെ വഴി നടത്തുന്ന പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ്. തിരുമനസ്സിൻ്റെ പ്രാർത്ഥനയും തിരുമനസ്സിൻ്റെ ജീവിതവും നിഷ്കളങ്കമായ സ്നേഹവുമാണ് ഈ മലങ്കര സഭയുടെ ആത്മീയ പ്രസ്ഥാനങ്ങളുടെ കരുത്തും ഊർജവും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട നിമിഷങ്ങൾ കൂടിയാണെന്ന് നമ്മൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓർക്കണം, കോട്ടയം ദേവലോകത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സ് വിടഞ്ഞപ്പോൾ ചെങ്ങന്നൂരെ സാധാരണക്കാർ തിരിച്ചറിഞ്ഞതിൻ്റെ ശക്തി ഇവിടുത്തെ ഓരോ പൊതുജന സമൂഹവും മനസ്സിലാക്കി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഒരിക്കലും വാട്സപ്പിൽ വരില്ല, ഫേസ്ബുക്കിൽ വരില്ല, മുഖ്യമന്ത്രികളിൽ ഇരിക്കാൻ വരില്ല. പക്ഷേ മലങ്കരയുടെ അധ്യക്ഷൻ്റെ മനസ്സ് വിടയുന്ന കാഴ്ച, അഥവാ ഹൃദയം തുടിക്കുന്ന കാഴ്ച, നാഡീ സ്പന്ദനം തിരിച്ചറിയുവാനുള്ള കരുത്ത് മലങ്കരയുടെ മക്കൾക്കുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് നമുക്ക് അവിടെ വെളിപ്പെട്ടത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം. കാരണം പരിശുദ്ധ ബാബ ഒരു പാർട്ടിയുടെയും ബാബയല്ല. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സഭയെ സ്നേഹിക്കുന്ന കോൺഗ്രസ്സുകാരനുണ്ട്, സഭയെ സ്നേഹിക്കുന്ന മാർക്സിസ്റ്റുകാരനുണ്ട്, സഭയെ സ്നേഹിക്കുന്ന ബി ജെ പിക്കാരനുണ്ട്. പക്ഷെ അവിടെ പൊതുവായിട്ട് ഒറ്റ വസ്തുത മാത്രമേ ഉള്ളൂ, സഭയെന്ന് പറയുന്ന ഒരു വസ്തുത, അതിനെ സ്നേഹിക്കുന്നവരുടെ കൂടെ പരിശുദ്ധ ബാബ തിരുമേനി കാണുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിശ്ചയമായും നമുക്ക് കൂടി വരുവാൻ അന്തസ്സുള്ള ഒരു ഓഫീസ്
നമുക്ക് നിർമ്മിക്കുവാനായിട്ട് സാധിച്ചതിൽ നമുക്ക് ഓർക്കണം. മനോഹരമായ താജ്മഹൽ തീർത്തത് ഷാജഹാന്റെ പേരിൽ അറിയപ്പെടുന്നുവെങ്കിലും അതറിയപ്പെടാതെ അനേക മനുഷ്യരുടെ അധ്വാനത്തിന്റെ അംശം ഇവിടെ ചെലവഴിച്ചപ്പോഴാണ് ഈ ഒരു ഓഫീസ് പൂർണ്ണമാക്കുവാൻ തക്കവണ്ണം സാധ്യമായി തീർന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർക്കുക, ഇതിന്റെ പിന്നാലെ നിൽക്കുന്ന ഒരുപറ്റം മനുഷ്യരെയെല്ലാം ഹൃദയത്തിൽ സ്മരിക്കുകയാണ്. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഗ്രഹമാണ്, അങ്ങയുടെ നേതൃത്വം ഞങ്ങൾക്ക് അനുഗ്രഹമാണ്, അങ്ങയുടെ ജീവിതം ഞങ്ങൾക്ക് അനുഗ്രഹമാണ്. ഈ പ്രത്യേകിച്ച് നമ്മൾ ഓർക്കുക, ഒരു വേദിയുടെ ഔപചാരികത അധ്യക്ഷനാണെങ്കിലും പരിശുദ്ധ സഭയുടെ നേതൃത്വം വഹിക്കുന്ന പരിശുദ്ധ പിതാവ് ഇവിടെ എഴുന്നള്ളിയിരിക്കുന്നത് കൊണ്ട് നിശ്ചയമായും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മെ അനുഗ്രഹിച്ച പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ്തുതിയൻ കാതോലിക്ക ബാബായി മലങ്കരയുടെ യൗവനത്തിന്റെ പേരിൽ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ വേദിക്ക അധ്യക്ഷത വഹിക്കുന്നത് അഭിവന്യ ക്രിസോസ്റ്റമോസ് തിരുമേനിയാണ്. ഞാൻ പറയും, പ്രസിഡന്റായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഞാൻ കൊടുക്കുന്ന ഒരു വിശേഷം ഇതാണ്: ഉന്നതങ്ങളിൽ വസിക്കുകയും ചെറിയ കാര്യങ്ങളിൽ സൂക്ഷിച്ചു നോക്കുകയും ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യങ്ങളെ പോലും തിരിച്ചറിയുവാനുള്ള ആ പിതാവിൻ്റെ മനസ്സ്. അതുകൊണ്ടാണ് ഒരു ചിന്തകൻ പറയുന്നുണ്ട്, സ്നേഹത്തിന് ചിലപ്പോൾ കാനാവിലെ കല്യാണ വിരുന്നിന് വിളമ്പിയ വീഞ്ഞിനേക്കാൾ രുചിയായിരിക്കുമെന്ന്. പിതാവിൻ്റെ സ്നേഹം ഞങ്ങൾ അനുഭവിച്ചറിയുന്നു. ഈ ബിൽഡിങ്ങിൻ്റെ റിനോവേഷന് വേണ്ട മുഖ്യ പങ്ക് 1,000,000+ തുക ഒറ്റയ്ക്ക് കണ്ടെത്തി എന്നുള്ളത് പ്രത്യേകമായി പ്രസ്താവിക്കേണ്ട വസ്തുതയാണ്. നിശ്ചയമായും അഭിവന്യ തിരുമേനിയുള്ള സ്നേഹാദരവുകളും നന്ദിയും ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്ന് ആദരിക്കാനുള്ളത് ഗുരുക്കന്മാരുടെ ഗുരുവായ ജോഷുവ അച്ഛനെയാണ്. നമുക്കറിയാം, നമ്മുടെ വാക്കുകളും ചിന്തകളും പ്രവൃത്തികളും മലങ്കര സഭയ്ക്ക് ഐശ്വര്യഭൂതമായ ഒരു വർത്തമാനകാലമുണ്ടെങ്കിൽ അതിന് കണ്ടെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭൂതകാലത്തിൻ്റെയും വർത്തമാനകാലത്തിൻ്റെയും ചൈതന്യം വന്ദ്യനായ ജോഷുവ അച്ഛനാണ്. കാരണം അദ്ദേഹം പറഞ്ഞ വർത്തമാനങ്ങൾ പ്രസംഗങ്ങളായി മാറി, അദ്ദേഹം സഞ്ചരിച്ച ഇടങ്ങൾ സുവിശേഷത്തിൻ്റെ മേഖലകളായി മാറി. നിലപാടുകളുള്ള, അച്ചടക്കമുള്ള, എനിക്ക് തോന്നുന്നു കൊന്നപ്പാറയിലെ കൊന്നിയിലെ കൊന്നപ്പാറയിൽ നിന്നുള്ള യാത്ര, കൊന്നിയുടെ പ്രത്യേകതയുണ്ട്. കാരണം കാട്ടിൽ നിന്ന് പിടിച്ചെടുക്കുന്ന കാട്ടാനകളെ നാട്ടാനകളാക്കി മാറ്റുന്ന അച്ചടക്കത്തിൻ്റെ പാഠം പഠിപ്പിച്ചു കൊടുക്കുന്ന മണ്ണാണ് കോന്നിയുടെ മണ്ണെന്നുള്ളത് കൊണ്ട് പൗരോഹിത്യത്തിൻ്റെ സർവ അച്ചടക്കവും വന്ദ്യനായ ജോഷുവ അച്ഛനിൽ കുടിയേറി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ഒരു സന്യാസ വൈദികനേക്കാൾ മലങ്കര സഭയ്ക്ക് സമഗ്ര സംഭാവന നൽകിയ വൈദിക ശ്രേഷ്ഠനാണ് വന്ദ്യനായ ജോഷുവ അച്ഛൻ. തീർച്ചയായും എവറസ്റ്റിൻ്റെ മുമ്പിൽ നിന്ന് കൈകൂപ്പി നമിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ജോഷുവ അച്ഛൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ മലങ്കര സഭയുടെ യൗവനം കൈകൂപ്പി നിൽക്കുകയാണ്. കാരണം ഈ പ്രസ്ഥാനത്തെ വഴിനടത്തിയ ശക്തനായ ജനറൽ സെക്രട്ടറി ആയിരുന്നു വന്ദ്യനായ ജോഷുവ അച്ഛൻ. നിശ്ചയമായും ആ കടപ്പാട് ഞങ്ങൾ ഒരിക്കലും മറക്കുന്നില്ല. മനസ്സിലൊരിക്കലും മായാത്ത ഗുരുവായി, ഇരുട്ടിൽ വഴിതെളിക്കുന്ന നന്മയായി വന്ദ്യനായ അച്ഛൻ എപ്പോഴും തീരട്ടെ എന്ന ഹൃദയപൂർവമായ പ്രാർത്ഥനയോടെ നവതിയുടെ നന്മയിൽ യാത്ര ചെയ്യുന്ന അച്ഛനെ ഹൃദയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം തന്നെ നമ്മുടെ വന്ദ്യനായ പഴയ സെമിനാരിയുടെ മാനേജർ സക്കറിയ റെമ്പാച്ചൻ, മുൻ ജനറൽ സെക്രട്ടറി വിൽസൺ അച്ഛൻ, ഡൽഹി ഭദ്രാസനത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ജോയ്ക്കുട്ടി അച്ഛൻ, ഒപ്പം തന്നെ പ്രസ്ഥാനത്തിൻ്റെ നല്ല നേതൃത്വം കൊടുക്കുന്ന ഒരു സഹോദരനെ പോലെ സ്നേഹിച്ച് കൂടെ നിന്ന് ഈ മലങ്കര സഭയ്ക്ക് യുവജനത്തിന് നേതൃത്വം കൊടുക്കുന്ന വന്ദ്യനായ അജി കെ തോമസ് അച്ഛൻ, പ്രിയപ്പെട്ട ട്രഷറർ ജോജി പി തോമസ്, ഒപ്പം തന്നെ ഷിജോ കെ മാത്യു, ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ നിന്ന് ചുക്കാൻ പിടിച്ചത് കേന്ദ്ര സെക്രട്ടറി കൂടിയായ പ്രിയപ്പെട്ട ഷിജോ കെ മാത്യു ആണ്. ഷിജോ കെ മാത്യു അതിനെയും പ്രത്യേകമായിട്ട് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ മലങ്കര ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര സെക്രട്ടറിമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഭദ്രാസന പ്രതിനിധികൾ, കേന്ദ്ര സമിതി അംഗങ്ങൾ, പ്രവർത്തകർ, അതിനേക്കാൾ ഉപരി ഇതിനെ സ്നേഹിച്ചുകൊണ്ട് നിരവധി സംഭാവനകളിലൂടെ ഈ ഒരു സ്വപ്നം പൂവണിയുവാൻ സഹായിച്ചവർ, മുൻകാലത്ത് ഈ യുവജന പ്രസ്ഥാനത്തെ നയിച്ചവർ, സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ തിരിച്ചറിയുന്നു, മനസ്സിലാക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. എല്ലാവരെയും ഒരു വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
ആമുഖമായി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എൻ്റെ ദൗത്യം പൂർത്തിയാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ ബാവാതിരുമേനി, വന്ദനായ ടി ജെ ജോഷുവ അച്ഛൻ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന സഹപ്രവർത്തകരെ, ഏറെ സന്തോഷത്തോടെയും കൃതാർത്ഥതയോടെയും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന് പറയുന്നത് പോലെ ഇതിനെ നടത്തി, ഇത്രത്തോളം കേന്ദ്ര ഓഫീസ് സ്വീകരിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷെ അത് എഴുത്തി ആടി കഴിഞ്ഞപ്പോഴാ ഇത് സംഗതിയാൽ അത്ര അല്പം സ്വാതന്ത്ര്യവും സ്വാഗതവും ഉള്ളിടത്ത് ചില ഭദ്രാസനങ്ങളെ, പ്രത്യേകിച്ച് ചെങ്ങന്നൂര് ജോബിനെ പോലെ, പത്തനംതിട്ടയിൽ ഷിജുവിനെ പോലെയുള്ളവർ സഹകരിച്ച് കുറേ മൂന്നാല് ഇടവുകൾ പോകുവാനായിട്ട് സഹായിച്ചു. ബാക്കി ഓരോരുത്തരോട് ആവശ്യപ്പെട്ടു, നല്ല കാര്യത്തിന് ചോദിച്ചാൽ കുറവ് വരികയില്ല എന്നുള്ള മുൻകാല അനുഭവം ഒരിക്കൽ കൂടി എടുത്തെടുക്കാൻ ഒരു മുഖാന്തരമാണ്. ിന്റെ ഗണിത ക്യാമ്പ് തിരുവനന്തപുരത്ത് ജമനയെ നടക്കുവാൻ ദൈവം സഹായിച്ചു. കഴിഞ്ഞ ആഴ്ച അട്ടപ്പാടിയിൽ രണ്ട് ഊരുകളിൽ ആയി 100 1000 രൂപ വീതം വിലയുള്ള വിദ്യാർത്ഥിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പഠന ഉപകരണങ്ങളും അടങ്ങുന്ന കിറ്റ് നൽകുകയുണ്ടായി. മഴ തുടങ്ങുന്നു മേഖലകളിലും കഴിഞ്ഞ പ്രാവശ്യം ഒരു രൂപയിലെ മുഴുവൻ വീടുകളും ചോറം വിളിക്കുന്ന വീടുകൾ ചോർച്ച മാറ്റി കൊടുക്കാനായിട്ട് സാധിച്ചു. ഇപ്രാവശ്യം ഒരു ഗ്രാമമെങ്കിലും നമുക്ക് നമ്മുടേതായി ഏറ്റെടുത്ത് ഒരു ഊരെങ്കിലും ഏറ്റെടുത്ത് അത് വൃത്തിയാക്കണം, ഭംഗിയാക്കി കൊടുക്കണമെന്നാഗ്രഹം ഇല്ലാത്ത ഒരു സാഹചര്യം നമുക്ക് അതൊരു പ്രവർത്തനമായി ഏറ്റെടുത്ത് മുന്നോട്ട് പോകാം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാകണം എന്ന് ഞാൻ സ്നേഹപൂർവ്വം ആവശ്യപ്പെടുന്നു. ഈ കാര്യങ്ങളൊക്കെ പരിശുദ്ധ ബാവാതിരുമേനി നമുക്ക് താങ്ങും തണലുമായി പ്രചോദനമായി പ്രേരണയായി നമ്മുടെ മുമ്പിലുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. ബഹുമാനപ്പെട്ട ടി ജെ ജോഷുവച്ചൻ നവതിയുടെ നിറവിൽ നിൽക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ ഞാൻ വർഷമൊന്നും മെച്ചമായിട്ട് ഓർക്കുന്നില്ല, ദീർഘകാലം ഈ പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, ഓർത്തഡോക്സ് യൂത്ത് എന്ന് പറയുന്ന ഒരു മാസികയുടെ ചീഫ് എഡിറ്റർ ആയിരുന്നു. സെമിനാരിയിൽ പഠിപ്പിക്കാനുള്ള നോട്ടും യൂത്തിന്റെ ബുക്കും എല്ലാം അച്ഛന്റെ ബാഗിൽ ഇങ്ങനെ കൊണ്ടു നടന്ന ഒരു കാലമുണ്ട്. ആസ്ഥാനമില്ല, ഇരിപ്പിക്കാൻ ഇടമില്ല, വീടും സെമിനാരിയും ഒക്കെയായി നടന്ന സമയത്ത് ഇതെല്ലാം വഹിച്ച് സാമ്പത്തികം സഭയ്ക്കില്ല, പ്രസ്ഥാനത്തിനില്ല, അലവൻസ് ഇല്ല, ഒന്നുമില്ല. ഇതെല്ലാം ഏറെ ത്യാഗത്തോടുകൂടി അച്ഛൻ ഈ പ്രസ്ഥാനത്തെ നയിച്ചു. അങ്ങനെ ഇതിനെ നയിച്ച എല്ലാവരെയും നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. ഈ പ്രായത്തിലും ദൈവം അച്ഛനെ ഉപയോഗിക്കുന്നതിൽ നമുക്ക് സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാം. എല്ലാ ഞായറാഴ്ചയിലും ഇന്നത്തെ ചിന്താവിഷയത്തിലൂടെ നമ്മൾ അച്ഛനെ കേൾക്കുന്നുണ്ട്. 2 വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ്റെ വൈദിക ശുശ്രൂഷയുടെ 60-ാം വർഷം പൂർത്തിയാക്കിയ സമയത്ത് ഏലിയ കത്തീഡ്രലിൽ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. ഞാനും അതിൽ സംബന്ധിച്ചു. അച്ഛൻ്റെ 2 പുസ്തകങ്ങൾ അവിടെ പ്രകാശനം ചെയ്തു. ഒന്ന് അച്ഛൻ്റെ 101 പ്രസംഗങ്ങൾ സമാഹരിച്ച വേദപുസ്തകത്തിന് അത്രയും വലിപ്പമുള്ള ഒരു പുസ്തകമാണ്. 2-ാമത്തേത് അച്ഛനെ അടുത്തറിയുന്ന നമ്മുടെ സഭയ്ക്ക് പുറത്തുള്ള മകൽ വ്യക്തികളുടെ പിന്നെ അവരുടെ അനുഭവങ്ങൾ എല്ലാം കൂടെ സമാഹരിച്ച് ക്രോഡീകരിച്ച ഒരു പുസ്തകമാണ്. അത് രണ്ടും പ്രസിദ്ധീകരിച്ചത് ക്രൈസ്തവ സാഹിത്യ സമിതിയായിരുന്നു. അതിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന മാത്യു ദാനിയൽ അച്ഛൻ്റെ ലേഖനത്തിൽ അച്ഛൻ ജോഷുവ അച്ഛനെക്കുറിച്ച് എഴുതിയ 2 വാചകങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. ജീവിതത്തിൽ ഇത്രയേറെ ദുരന്തങ്ങൾ പേറിയവർ
വേറെ അധികം ഉണ്ടാകുമോ? എന്നാൽ ഓരോ യാതനയിൽ കൂടി കടന്നു പോകുമ്പോഴും തീയിൽ ഉരുക്കി ശുദ്ധമായ പൊന്നുപോലെ പ്രസാദാത്മക ഭാവത്തിന് തിളക്കമേറി ബാലനായിരുന്ന കാലം മുതൽ ഓരോ വിധത്തിലുള്ള രോഗങ്ങൾ, ഇനിയും അച്ഛനെ പിടിക്കാൻ രോഗങ്ങൾ ഒന്നുമില്ല. ഈ ശരീരത്തെ ഇനിയും സർജറി നടത്താൻ ഇടമില്ല. ഞാൻ ഈ അച്ഛൻ്റെ ഈ രോഗാവസ്ഥയെക്കുറിച്ച് മാത്യു ദാനിയൽ അച്ഛൻ എഴുതിയത് വായിച്ചപ്പോൾ കുഞ്ഞു നാളിൽ ഞങ്ങൾ കളിച്ച ഒരു കുഴിപ്പന്ത് കളി എൻ്റെ മനസ്സിൽ കൂടെ കയറി ഇറങ്ങിപ്പോയി. കുഞ്ഞു കുഴികൾ കുഴിച്ച് കൂട്ടുകാരെല്ലാം കൂടെ കൂടി കുഴിപ്പന്ത് കളിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലെ ഒരു വലിയ കളിയായിരുന്നു. ഒരു കുഴിയിൽ നിന്ന് പന്ത് കയറുന്നത് അടുത്ത കുഴിയിൽ വീഴാനാണ്. അടുത്ത കുഴിയിൽ നിന്ന് കയറിയാൽ അതിന് കാത്ത് അടുത്തൊരു കുഴി കാത്തു നിൽക്കുന്നുണ്ട്. ഒരു രോഗത്തിൽ നിന്ന് കയറുന്നത് അടുത്ത രോഗത്തിലേക്ക് പ്രവേശിക്കാൻ. ഇങ്ങനെ ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് എന്തും വേണ്ടി യാതനകൾ സഹിച്ചു. ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തെ അവസാന അധ്യായം അച്ഛൻ തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി നടത്തുന്ന ഒരു അനുസ്മരണമാണ്. ഞാൻ അച്ഛൻ ഇതിന് നൽകുന്ന മറുപടി കൂടി ഒന്ന് വായിച്ചു നിർത്തുക. അഗ്നിശോധനയിൽ കൂടി കടന്നുപോയ നാളുകൾ എനിക്ക് മറക്കാവുന്നതല്ല. അവ ഓരോന്നും ദൈവം നന്മയ്ക്കായി പരിണമിപ്പിച്ചു. ദൈവകൃപയുടെ ആഴവും സുനിശ്ചിതത്വവും ബോധ്യമാകുവാൻ സഹായിച്ച സന്ദർഭങ്ങളായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയും. ഈ പ്രായത്തിലും വായനയും പഠനവും എഴുത്തും ആരോഗ്യം അനുവദിക്കുന്ന വിധത്തിലുള്ള യാത്രകളും പ്രഭാഷണങ്ങളുമായി അച്ഛൻ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കേറെ സന്തോഷിക്കാം, ദൈവത്തെ സ്തുതിക്കാം. അച്ഛന് ദൈവം ആയുസ്സും ആരോഗ്യവും നൽകട്ടെ. അച്ഛൻ്റെ വിദ്യാർത്ഥികളായി ഈ സഭയിൽ വൈദിക ശുശ്രൂഷ എല്ലാവരും ഏറെ അഭിമാനിക്കുന്നു. പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിനും മഹത്വമുണ്ടായിരിക്കട്ടെ. OCYM-ൻ്റെ പ്രസിഡൻ്റ് അഭിയന്യ ഡോക്ടർ യൂഹാനൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ഗുരു സ്ഥാനീയനായി ഗുരുരത്നം എന്ന് സഭ പ്രത്യേക പുരസ്കാരം നൽകി ആദരിച്ച പ്രിയപ്പെട്ട ഡോക്ടർ ടി ജെ ജോഷുവാച്ചൻ, OCYM-ൻ്റെ വൈസ് പ്രസിഡൻ്റ് ഫിലിപ്പ് തരകനച്ചൻ, ആശംസാ പ്രസംഗം നടത്തുന്ന OCYM-ൻ്റെ ട്രഷറർ ജോജി പി തോമസ്, സെൻട്രൽ സെക്രട്ടറി ശ്രീ ഷിജോ കെ മാത്യു, പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി അജിത് അച്ഛൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, മുൻ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെ, അംഗങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, ദീർഘമായ ഒരു മീറ്റിംഗ് ആയിരിക്കയില്ല എന്ന ആ വാചകം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. തീർച്ചയായും യുവജന പ്രസ്ഥാനം ഒരു ശക്തമായി അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വേളയാണിപ്പോൾ. അഭിയന്തനായ ക്രിസോസ്റ്റമോസ് തിരുമേനിയെ യുവജന പ്രസ്ഥാനത്തിന് ചുമതല ഏൽപ്പിക്കുമ്പോൾ തിരുമേനിക്ക് ഭദ്രാസന ഭരണമുണ്ട്, അതുപോലെ തന്നെ ധാരാളം ചാരിറ്റി വർക്കുകളുണ്ട്, മിഷൻ ബോർഡുണ്ട്. മിഷൻ ബോർഡിന് ഇപ്പോഴേ വേറമത്രാ പോലീസായി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും, അതുപോലെ തന്നെ യുവജന പ്രസ്ഥാനം, യുവജന പ്രസ്ഥാനം എന്ന് പറയുന്നത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്ത് സൂക്ഷിച്ച് വഴി നടത്തേണ്ട നയിക്കേണ്ട ഒരു വലിയ പ്രസ്ഥാനമാണ്. അത് അതിൻ്റെയും ചുമതല തിരുമേനി ഏറ്റ അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ പ്രസ്ഥാനത്തിന് ഒരുപാട് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചു. ഒരു വാർഷിക സമ്മേളനം തിരുവനന്തപുരത്ത് വെച്ച് നടത്തി. ഇതാ ഇപ്പോഴും വീണ്ടും ഇതിനെ ഒരു കേന്ദ്ര ഓഫീസർ റിനോവേറ്റ് ചെയ്ത് നമുക്കൊക്കെ അതിമനോഹരമായി അതിനെ ആക്കി തീർത്തു എന്നുള്ളതൊക്കെ വളരെ സ്മരണീയമാണ്. തീർച്ചയായും ഏത് സഭയും ഏത് സംഘടനയും എല്ലാം ധാരാളം ചെലവഴി എന്നുള്ളത് വസ്തുതയാണ്. നമ്മുടെ സഭയെ സംബന്ധിച്ചായിരുന്നാലും യുവജന പ്രസ്ഥാനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് സാധിക്കയില്ല.
പലപ്പോഴും അതിൽ പ്രവർത്തിക്കുന്നവരെ വളരെ ശക്തമായി അതിലെ പ്രവർത്തിക്കുകയും അതിൻ്റെ ഒരു പ്രതിഫലനം പല വിധത്തിലെ സമൂഹത്തിലും പരിശുദ്ധ സഭയിലും കാണപ്പെടുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ഇനിയും നിങ്ങൾ ഓരോരുത്തരും ഈ യുവജന പ്രസ്ഥാനത്തിൻ്റെ യൂണിറ്റുകളിലും അതാത് സ്ഥലങ്ങളിലും ഏറ്റവും നന്നായി പ്രവർത്തിക്കുകയും കാലത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിക്കാൻ തക്കവണ്ണമുള്ള നിലയിൽ അതിനെ നേതൃത്വം കൊടുക്കുവാൻ സമൂഹത്തെയും സഭയിലെ അംഗങ്ങളെയും നയിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് ഇടയാകണം എന്നാണ് എനിക്ക് ആദ്യമായി ഓർപ്പിക്കാനുള്ളത്. ഈ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഒരു താങ്ങും തണലും വഴികാട്ടിയുമായിരുന്നു ബഹുമാനപ്പെട്ട ജോഷ് വാച്ചൻ. യുവജന പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഈ ഓർത്തഡോക്സ് യൂത്ത് എന്ന് പറഞ്ഞ മാഗസിൻ പ്രസിദ്ധീകരിച്ചിരുന്നത് ഞാനും ഓർക്കുന്നു. അദ്ദേഹത്തോടൊപ്പം ചന്ദനപ്പള്ളിയിലെ കെ വി ശൗമേലച്ചൻ അദ്ദേഹത്തിൻ്റെ ഈ വക പ്രവർത്തനങ്ങളിൽ സഹായിച്ചിരുന്നു എന്നാണ് എൻ്റെ ബോധ്യം. അപ്പോൾ യുവജന പ്രസ്ഥാനത്തിന് ഒരു കാലത്തും മറക്കാൻ പറ്റാത്ത അത്ര കടപ്പാട് ബഹുമാനപ്പെട്ട അച്ഛനോടുണ്ട്. പരിശുദ്ധ സഭയ്ക്കും അച്ഛനോടുള്ള കടപ്പാട് സീമാതീതമാണ്. 10-60 വർഷക്കാലം തന്നെ അദ്ദേഹം വൈദിക ശുശ്രൂഷ ചെയ്തു. സെമിനാരിയിൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ള എല്ലാ മേൽപ്പട്ടക്കാരുടെയും ഗുരുസ്ഥാനീയനാണ്. അവരെയെല്ലാം പഠിപ്പിക്കുകയും ഒക്കെ സെമിനാരിയിൽ പഠിപ്പിക്കുകയൊക്കെ ചെയ്ത പിതാവാണ്. ഒരു നവതിയിൽ പ്രവേശിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ നവതി എന്ന് പറയാൻ തന്നെ നമുക്ക് പ്രയാസമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസരിപ്പും പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും ഒന്നിനും ഒരു മാറ്റവും കൂടാതെ ഇന്നും ശോഭിക്കുന്നു എന്നുള്ളതാണ്. നവതിയിൽ എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ തന്നെ അത് വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും. ഒരു 60-65 വയസ്സ് മാത്രമേ നമുക്ക് നോക്കിയാൽ പറയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായിരുന്നാലും അച്ഛനെ നമുക്ക് വഴികാട്ടിയായി യുവജനങ്ങൾക്ക് പ്രത്യേക തരത്തിൽ, അതുപോലെ തന്നെ എല്ലാവർക്കും. അതേസമയം കൊണ്ട് അച്ഛൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ളത് അത് നമുക്ക് മാൻ ഈസ് നോൺ നോട്ട് ബൈ ഹിസ് ആക്ഷൻ ബട്ട് ബൈ ഹിസ് റിയാക്ഷൻ. ഒരാൾ എന്ത് ആര് എന്നറിയപ്പെടുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ സംഭവങ്ങളിലുള്ള റിയാക്ഷൻ എങ്ങനെയിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണെന്ന് എവിടെയോ വായിച്ചത് ഞാൻ ഓർത്തു പോവുകയാണ്. സാധാരണക്കാർക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയാത്തത്ര പ്രതിസന്ധികൾ അച്ഛൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. എല്ലാ തലത്തിലും ഒന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല, അതൊക്കെ നമുക്കറിയാവുന്നതാണ്. ബഹുമാനപ്പെട്ട അച്ഛനെ നമുക്ക് ഒരു ദൈവം നൽകിയിരിക്കുന്ന ഒരു വരദാനമായിട്ട് മാത്രം കാണുക. അച്ഛനിൽ നിന്ന് ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ജീവിതം തന്നെ ഒരു സന്ദേശമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. പ്രത്യേകിച്ച് യുവജന സമൂഹത്തിന് അച്ഛനിൽ നിന്ന് ലഭിക്കുന്ന ഊർജം വളരെ വർണ്ണനാതീതമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. യുവജന പ്രസ്ഥാനത്തിന് പ്രത്യേക കടപ്പാട് തന്നെ അച്ഛനോടുണ്ട്. അച്ഛനെ ആദരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അത്രമാത്രം യുവജന പ്രസ്ഥാനത്തിൽ ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. നാം ഏത് പ്രസ്ഥാനത്തിലായിരുന്നാലും വന്ന വഴി മറന്നു പോകരുത് എന്ന് കാരണവന്മാർ പറയാറുണ്ട്. കാരണം അതിൽ ഒരുപാട് പേര് അതിൽ പ്രവർത്തിക്കുകയും അതിനുവേണ്ടി യാതനകൾ സഹിക്കുകയും അധ്യാധ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പലപ്പോഴും നമ്മൾ ഓർക്കാൻ വിസ്മരിക്കുന്നത് അത് നമ്മുടെ ഒരു നന്ദികേടാണ്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. തീർച്ചയായും ബഹുമാനപ്പെട്ട ജോഷ് വാച്ചനെ ഈ യുവജന പ്രസ്ഥാനത്തിനെ ആദരിക്കുവാനുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചു. അച്ഛൻ അതിൽ വന്ന് സന്തോഷത്തോടെ പങ്കെടുക്കുന്നു. അതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് യുവജന പ്രസ്ഥാനത്തിന് അതുകൊണ്ട് അച്ഛനെ ദീർഘായുസ്സും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള കഴിവുകളും തുടർന്നും പ്രയാസങ്ങളോ അതുപോലെ ഏകാന്തതയോ ഒന്നും തന്നെ അച്ഛനെ ബാധിക്കാതെ അദ്ദേഹത്തിൻ്റെ സേവനം ഇനിയും സഭയ്ക്കും സമൂഹത്തിനും ധാരാളമായിട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് അച്ഛന് വേണ്ടി. അച്ഛൻ്റെ എല്ലാ വിധത്തിലുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിലെ ദൈവികമായ അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ഇങ്ങനെയുള്ള ഒരു ചെറു സമ്മേളനമാണെങ്കിലും മനോഹരമാണ്. ഈ കെട്ടിടത്തെക്കുറിച്ചും അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കണ്ണായൊരു സ്ഥലത്താണ്, മീനച്ചിലാറ്റിൻ്റെ കരയിലാണ് ഈ ഓഫീസ് നിൽക്കുന്നത്. പഴയ സെമിനാരി കുടുംബത്തിൻ്റെ അടുത്തും. അതൊക്കെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ദൈവ നിയോഗമെന്ന് മാത്രമേ ഞാൻ വീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രസ്ഥാനം എല്ലാ വിധത്തിലും വളരട്ടെ. നമ്മുടെ സഭയ്ക്ക് ഒരു കരുത്തും തൂണുമായി നിങ്ങളെപ്പോഴും ഈ സഭാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം.
ഒരുപാട് വെല്ലുവിളികൾ നമുക്ക് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതെല്ലാം അതിജീവിക്കാൻ തക്കവണ്ണം നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് നിൽക്കാം. നിങ്ങളോട് എല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹവും ആദരവും, അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ജോഷുവാച്ചനെ എല്ലാവിധത്തിലുള്ള നിൽവര അനുഗ്രഹാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ പരിശുദ്ധ ബാബാ തിരുമനസ് കൊണ്ട് വന്ദനായ ടി ജെ ജോഷുവാച്ചനെ ആദരിക്കുകയാണ്. യുവജന പ്രസ്ഥാനത്തിൻ്റെ സ്നേഹോപഹാരം കൂടി പരിശുദ്ധ ബാബാ തിരുമേനി. അച്ഛൻ്റെ മറുപടി പ്രസംഗമാണ്. പ്രിയക ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പരിശുദ്ധ ബാബാ തിരുമേനി, അഭിമന്യനായ ക്രിസോസ്റ്റമോസ് തിരുമേനി, റമ്പാച്ചൻ, വന്നിയ വൈദിക സഹോദരങ്ങളെ, യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികളായി വന്നെത്തിയിരിക്കുന്ന യുവ സുഹൃത്തുക്കളെ, ആദ്യമായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഇപ്രകാരം ഈ ഒരു ആസ്ഥാനം ഈ പ്രസ്ഥാനത്തിന് ഉണ്ടാകുവാൻ സാധിച്ചു എന്നുള്ളത് ദൈവത്തിൻ്റെ അളവറ്റ കരുണയും നടത്തിപ്പുമാണ് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാൻ ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നത് 60കളിലാണ്, 60കളുടെ ആദ്യ പാതിയിലാണ്. അന്ന് കുറിച്ചിയിലെ ബാബായാണ് എന്നെ നിയോഗിച്ചത്. അന്ന് ഒരു ആസ്ഥാനം ഉണ്ടാകുവാൻ ഏറെ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തു എങ്കിലും അത് സഫലമായില്ല. സാമ്പത്തിക പരാധീനതയും അന്ന് അതിന് വേണ്ടിയിരിക്കുന്ന പിൻബലവും ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരു അനുഭവമായിരുന്നു. 5 വർഷം ഞാൻ ഇതിന്റെ സെക്രട്ടറിയായിട്ട്, ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചത് ഞാൻ ഓർക്കുന്നു. ആ 5 വർഷവും 5 വാർഷിക സമ്മേളനങ്ങൾ നടത്തിയതാണ് ഏറ്റവും പ്രധാനമായി ഞാൻ ഓർക്കുന്ന സംഭവം. അതിനേക്കാൾ അവിസ്മരണീയമായ ഒന്ന് ഇന്നുള്ളവരും അറിയേണ്ടത്, ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അക്കാലത്താണ് ഉണ്ടാക്കിയത്. അത് അഭിമന്യനായ മാത്യൂസ് മാർ കൂറിയലോസ് തിരുമേനി ആയിരുന്നു ഇതിൻ്റെ പ്രസിഡൻ്റ്. അന്ന് തിരുമൂല സ്കൂളിൽ വെച്ച് കൂടി അങ്ങനെ പല പ്രാവശ്യം അതിൻ്റെ തിരുത്തലുകളൊക്കെ വരുത്തിയാണ് അതിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത് എന്നുള്ളത് ആദ്യമേ ഓർക്കട്ടെ. രണ്ടാമത്, ഇതിനൊരു പ്രത്യേകിച്ചൊരു നാവ് ഉണ്ടാവണം എന്ന് വിചാരിച്ചാണ് ഓർത്തഡോക്സ് യൂത്ത് എന്നുള്ള മാസിക അന്ന് പ്രസിദ്ധീകരിച്ചത്. അത് അതിനും പിൻബലം നൽകിയത് അതിൻ്റെ ഒരു വാർഷിക പതിപ്പ് ആണ്ടിൽ ഒരിക്കൽ ഇറക്കുമ്പോൾ അതിൻ്റെ വരുമാനം കൊണ്ട് പരസ്യം കൊണ്ടായിരുന്നു അത് നടന്നു പോന്നിരുന്നത്. കേന്ദ്രത്തിൽ നിന്നും ഒരു സഹായവും അതിന് ലഭിച്ചിരുന്നില്ല. പക്ഷേ അതൊന്നും കൂടാതെ തന്നെ അതേറെക്കാലം നടന്നുകൊണ്ട് പോയി. കെ വി ശമുവേലച്ചനെ പരിശുദ്ധ ബാബാതിരുമേനി ഓർത്തതുപോലെ അദ്ദേഹത്തിൻ്റെ ആ വലിയ പ്രോത്സാഹനവും അതുപോലെ തന്നെ പ്രവർത്തനവും അതിനേറെ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ ഒരു കാര്യം, അക്കാലത്താണ് 100 നാട് കുഷ്ഠരോഗ ആശുപത്രി സ്ഥിരമായി യുവജന പ്രതിനിധികൾ പോയി സംബന്ധിക്കുന്ന ഒരു പതിവും അവിടെ കുർബാന അർപ്പിക്കുന്ന പതിവും ഉണ്ടായത്. അത് ബാബാ അന്നത്തെ കൂറിയലോസ് മെത്രാച്ചൻ കുർബാന അർപ്പിക്കും. അതിൽ ഓർത്തഡോക്സ് അംഗങ്ങൾ മാത്രമല്ല വരുന്നത്, ക്രിസ്ത്യാനികൾ മാത്രമല്ല വരുന്നത്, അവിടുത്തെ രോഗികളായിരിക്കുന്ന എല്ലാവരും വരുന്നത് ഞാൻ ഓർക്കുന്നു. അതിലെ കുർബാന അനുഭവിക്കുവാൻ വരുന്നവരുടെ ചിലരുടെ കൈ ഒന്നുമില്ല, കൈപ്പത്തി ഒന്നുമില്ല, അവരുടെ കയ്യിൽ റൊട്ടി കഷ്ണം വെച്ച് കൊടുക്കും. അതിനകത്തോട്ടാണ് ഈ കുർബാന കൊടുക്കുന്നത്, അതാണ് അവരനുഭവിക്കുന്നത്. അങ്ങനെ 4 വർഷം രോഗികളുടെ ആ കേന്ദ്രത്തിൽ പോയതും അവർക്ക് ഒരു വീൽ ചെയർ അതുപോലെ തന്നെ മറ്റ് പല സഹായങ്ങൾ ചെയ്തു കൊടുത്തതും ഞാൻ ഇന്നും ഓർക്കുന്ന മറ്റൊരു സംഭാവനയാണ്. ഇതിനേക്കാളൊക്കെയും ഉപരിയായി സീതത്തോട്ടിൽ അന്ന് കുടിയേറ്റക്കാരുള്ളപ്പോൾ ഒരു
എല്ലാവരും കൂടി ഒരു 20 പേര് അവിടെ പോയിരുന്നു. അന്ന് കൂടുതലോസ്തിരിമേനി മരം വെട്ടുന്നതിനും കിളയ്ക്കുന്നതിനും അതിലെല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ട്. അന്നൊരു തോടുള്ളതിന് ആ തോട്ടിലാണ് ഞങ്ങളുടെ എല്ലാം കുളി. തിരുമേനി ഉൾപ്പെടെ എല്ലാവരും അവിടെ കുളിച്ച്. അവിടെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ വൈകിട്ട് തിരുമേനിയുടെ പ്രസംഗം എന്നുമുണ്ട്. 5 ദിവസമായിരുന്നു. രാവിലെ ഒരു ബൈബിൾ ക്ലാസ് ഈ മെമ്പേഴ്സിനെല്ലാം. അത് ഹൃദ്യമായ ഒരു അനുഭവം. അന്ന് അതിൽ പ്രവർത്തിച്ച ചിലർ ഇന്നുമുണ്ട് എന്നെ കാണുമ്പോൾ. ആനിക്കാളൊരു ഹോമിയോ ഡോക്ടറുണ്ട്. അദ്ദേഹം ഇപ്പോഴും കാണുമ്പോൾ പറയും, അച്ഛാ അന്നത്തെ വർക്ക്ഷോപ്പിൻ്റെ കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ദിവസങ്ങൾ എന്ന് പ്രത്യേകം ഓർക്കുന്നുണ്ട്. ഞാൻ ഈ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. 5 വർഷക്കാലം ഏറ്റവും എൻ്റെ പരിമിതികൾ വളരെ ഉണ്ടായിരുന്നു. കൺവെൻഷൻ യോഗങ്ങൾ, ഇളവുകളുടെ ചുമതല, സെമിനാരിയിലെ അധ്യാപനം, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം, അതിനിടയ്ക്ക് രോഗത്തിൻ്റെ കടന്നാക്രമണം, ഇതിൻ്റെയൊക്കെ കൂടിയാണ് ഞാൻ ഈ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിൽ വ്യാപൃതനായത്. നല്ല പിന്തുണ അന്നെല്ലാ ഭാഗത്തു നിന്നും എനിക്ക് കിട്ടി. പ്രത്യേകിച്ച് കുറിച്ചിലെ ബാബ എന്നെ വളരെ സ്നേഹിച്ചു, വാത്സല്യിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്തുണ, അതിനേക്കാൾ ഉപരിയായി അഭിയുന്ദനായ മാത്യൂസ് ദ്വിതീയൻ്റെ ആ പിൻബലവും അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനവും ആയിരുന്നു എന്നുള്ളത് ഞാൻ അത്രയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി എനിക്ക് പറയുവാനുള്ളത് അഭിയുന്ദനായ ക്രിസോസ്തമോസ്തിരിമേനിയെ അഭിനന്ദിക്കുക. അദ്ദേഹത്തിൻ്റെ ഈ ഉദ്യമത്തെ ആര് കണ്ടിരുന്നാലും ഇത്രയും അഭിമാനിക്കത്തക്ക വിധത്തിൽ ഓർത്തഡോക്സ് സഭയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനം ഇതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ തക്ക വെള്ളം. അത്രമാത്രം മനോഹരമായ ഒന്ന്, അതും അതിൻ്റെ ഏറ്റവും കമനീയമായ ഒരു സ്ഥാനത്ത്. ബാബാദിമേനി പറഞ്ഞതുപോലെ സഭയുടെ ഏറ്റവും പുരാതനമായ സ്ഥാപനത്തിൻ്റെ അന്തികത്തിൽ, അതുപോലെ തന്നെ മറ്റെല്ലാ വിധത്തിലുമുള്ള സൗകര്യം, ആളുകൾക്ക് വന്നെത്താൻ തീവണ്ടി മാർഗവും ബസ് മാർഗവും ഒക്കെയും കോട്ടയത്തെത്തി സമ്മേളിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ആസ്ഥാനം, അത് ആധുനീകരിക്കപ്പെട്ടു എന്നുള്ളത്, അതിനുവേണ്ടി അദ്ദേഹം അധ്വാനിച്ചു, സഹകരിച്ചു മറ്റുള്ളവരെല്ലാവരും. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഒരു വലിയ സന്തോഷം തോന്നുന്നുണ്ട്. വന്നി തിരുമേനിയെ ഞാൻ അഭിനന്ദിക്കുകയും ഇപ്പോഴത്തെ യുവജന പ്രസ്ഥാനക്കാർ അവരുദ്ദേശിച്ചിരിക്കുന്ന പോലെയുള്ള ചാരിറ്റബിൾ പ്രോജക്റ്റ്, അതുപോലെ തന്നെ യുവാക്കളുടെ ഇടയിലുള്ള അനവധി തെറ്റായ പ്രവണതകളുണ്ട്. അത് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. അത് നിങ്ങൾക്കൊക്കെ അറിയാം. എങ്ങനെ അവയിൽ നിന്ന് അവരെ വിടുവിക്കുവാനും അവർക്ക് ധാർമ്മിക ബോധം ഉയർത്തുവാനും തന്മാർഗപാതയിൽ ചരിക്കുവാൻ ആത്മീയമായിരിക്കുന്ന അനുഭവത്തിലേക്ക് അവരെ കൊണ്ടുവരുവാൻ അത് നിങ്ങൾ ഊന്നൽ കൊടുക്കണം. ചാരിറ്റബിൾ പ്രോജക്റ്റ് എത്രയും ഉണ്ടെങ്കിലും നല്ലത്, പക്ഷേ അതിനേക്കാൾ യുവാക്കളുടെ ജീവൻ എങ്ങനെയുണ്ടായിരിക്കണം, ഏത് വിധത്തിൽ നയിക്കണം. ലുക്കിംഗ് ടു ജീസസ്, എബ്രായ ലേഖനത്തിൽ പറയുന്നത് പോലെ യേശുവിനെ നോക്കിക്കൊണ്ട്, അതായിരിക്കണം ഓരോ യുവാവിൻ്റെയും ജീവിതത്തെ സ്പർശിക്കേണ്ട ഏറ്റവും വലിയൊരു തത്വം. ആ ഒരു അനുഭവത്തിലേക്ക് വരുത്തുവാൻ തക്കെ വേണം. ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കിടയാവട്ടെ, പ്രവർത്തകർക്ക് അതിനുള്ള പ്രചോദനം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ ഈ വിധത്തിൽ ആദരിക്കുവാൻ അനുസ്മരിക്കുവാൻ എന്നോട് പ്രത്യേകമായിരിക്കുന്ന സ്നേഹ വെളിപ്പെടുത്തുവാൻ ഈ യുവജന പ്രസ്ഥാനം കാണിച്ച ഈ മഹാമനസ്കതയ്ക്ക് പരിശുദ്ധ ബാബാതിരിമേനിയുടെയും ക്രിസോസ്തമോസ്തിരിമേനിയുടെയും അതുപോലെ തന്നെ തലകനച്ഛൻ്റെയും ഒക്കെ വാക്കുകൾക്ക് പ്രത്യേകമായ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കെട്ടിടം ഇത്രമാത്രം നവീകരിക്കുവാൻ വേണ്ടി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് പ്രിയപ്പെട്ട എഞ്ചിനീയർ ബിനുവാണ്. വ്യക്തിപരമായി എനിക്ക് ഒരുപാട് കടപ്പാടുള്ള ഒരു എഞ്ചിനീയർ, യുവ എഞ്ചിനീയറാണ് പ്രിയപ്പെട്ട ബിനു. ഇവിടെ കോട്ടയത്തുള്ള സെൻറ്റ് പോൾസ് ബാലഭവൻ്റെ കെട്ടിടം ബിനുവാണ് നിർമ്മിച്ചു തന്നത്. കല്ലുപാറ കൺവെൻഷൻ്റെ ഓഫീസ് കെട്ടിടം നവീകരിച്ച് അത് മുഴുവനായി പൊളിച്ച് പണിത് ഇന്ന് കാണുന്ന രീതിയിൽ ആക്കിത്തന്നത് ബിനുവാണ്.
ഈ രണ്ട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഈ കെട്ടിടം ഒരു നയപൈസ പോലും കയ്യിൽ കാണാതെ തന്നെയാണ് ബിനുവിനെ ഇത് പണിത് തരണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചത്. ഇപ്പോഴും അങ്ങോട്ട് പണം കൊടുക്കാനേ ഉള്ളൂ, കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ല, ബിനു ചോദിച്ചില്ല, കൊടുത്തില്ല, ചോദിക്കുമില്ലോ എന്നറിയില്ല. ഏതായാലും ബിനുവിനെ നഷ്ടപ്പെടുത്തണമെന്ന് ആഗ്രഹമില്ല. ബിനു കാണിച്ച സ്നേഹത്തിന്, സഹകരണത്തിന് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഒരു എളിയ സ്നേഹോപകാരം പരിശുദ്ധ ബാബാ തിരുമേനി പ്രിയപ്പെട്ട ബിനുവിന് നൽകുന്നു. പരുമയിൽ നടന്ന യുവജന സംഗമത്തിൽ വെച്ച് യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരായി ഭദ്രാസന കൗൺസിലിലേക്കും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രത്യേകമായി അനുമോദിച്ചു. അന്നില്ലാതിരുന്നവരെ ഇപ്പോൾ പ്രത്യേകമായി ആദരിക്കുന്നു. അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട യുവജന പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര എക്സിക്യൂട്ടീവ് സമിതി അംഗം പ്രിയപ്പെട്ട അജു എബ്രഹാം മാത്യുവിന് യുവജന പ്രസ്ഥാനത്തിൻ്റെ അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ബാബാ തിരുമേനി അമൻഡോസ്. കോട്ടയം ഭദ്രാസന കൗൺസിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട കോട്ടയം ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിൻ്റെ മുൻ ജനറൽ സെക്രട്ടറിയും കേന്ദ്ര എക്സിക്യൂട്ടീവ് സമിതി അംഗവുമായ പ്രിയപ്പെട്ട അനിൽമോൻ എന്നയ്ക്ക് എല്ലാവിധമായ അനുമോദനങ്ങളും സമർപ്പിക്കും. ആശംസാ പ്രസംഗം ജോജി പി തോമസ്. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധ ബാബാ തിരുമേനി, ഓർത്തഡോക്സ് ക്രൈസ്തവ വിജന പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് അഭിമന്യനായ ഡോക്ടർ യുഹാനൻ മാർ ക്രിസോസ്റ്റോമോസ് തിരുമേനി, ഗുരുക്കന്മാരുടെ ഗുരുവായ, പിതാക്കന്മാരുടെ ഗുരുവായ, ഏവരാലും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വന്ദനായ ജോഷു അച്ചൻ, വേദിയിൽ ഉപോഷ്ടായിരിക്കുന്ന വിജന പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര വൈസ് പ്രസിഡന്റ് ഫിലിപ്പ് തരേനച്ചൻ, ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട അജിയച്ചൻ, ഈ നവീകരണ പ്രവർത്തനങ്ങൾക്ക് കൂടെ നിന്ന് നേതൃത്വം നൽകിയ കേന്ദ്ര സെക്രട്ടറിമാരിൽ ഒരാളായ ശ്രീ ഷിജോ കെ മാത്യു, റമ്പാച്ചൻ വന്ന വൈദിക ശ്രേഷ്ഠരെ, വിശേഷാൽ വിനപ്രസ്ഥാനത്തിൻ്റെ മുൻ കേന്ദ്ര ജനറൽ സെക്രട്ടറി ജസനച്ചൻ, വിനപ്രസ്ഥാന കേന്ദ്ര സെക്രട്ടറിമാരെ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ, മുൻകാല പ്രവർത്തകരെ, പ്രിയമുള്ള ഏവരുമേ, ഏറ്റവും സന്തോഷത്തോടുകൂടിയും അതിലേറെ അഭിമാനത്തോടുകൂടിയുമാണ് ഈ വേദിയിലായിരിക്കുന്നത്. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാലും കരുണയാലും യുവജന പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര ഓഫീസ് ഈ നിലയിൽ പൂർത്തീകരിക്കുവാൻ സഹായിച്ച സർവശക്തനായ ദൈവത്തെ മുന്നമേ സ്തുതിക്കുകയാണ്. പ്രസ്ഥാനത്തിൻ്റെ മുൻ ജനറൽ സെക്രട്ടറി വന്ദനായ വിൽസൺ അച്ഛനിവിടെയുണ്ട്. അച്ഛൻ്റെയൊക്കെ വലിയ നേതൃത്വത്തിൽ, അവരുടെയൊക്കെ ആശയത്തിൽ രൂപപ്പെട്ട ഈ ഓഫീസ് കഴിഞ്ഞ 1.5 കാലമായി യുവജന പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര ഓഫീസായി അറിയപ്പെട്ട് കോട്ടയത്തെ തലയെടുപ്പോടുകൂടി നിലനിൽക്കുമ്പോൾ, അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ അഭിമന്യ തിരുമേനി ചുമതലയേറ്റ ആദ്യ എക്സിക്യൂട്ടീവിൽ തന്നെ ഇത് നവീകരിക്കുന്ന കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഇത് എങ്ങനെ എപ്രകാരം ചെയ്യണമെന്ന് ആലോചിച്ച് മുൻപോട്ട് പോകുമ്പോൾ ഞങ്ങൾ ചുമതലക്കാർക്ക് ഭാരവാഹികൾക്ക് ഏറ്റവും ധൈര്യം നൽകിയതും അതിനെടുത്ത് മുന്നോട്ട് നിന്ന് ഞങ്ങളെ നയിച്ചതും അഭിമന്യനായ പ്രസിഡന്റ് തിരുമേനിയാണ്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഞങ്ങൾ ഓർക്കുന്നു, ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ ഇടവങ്കാട് സെന്റ് മേരീസ് ദേവാലയത്തിൽ നിന്നാണ് പിരിവുകളുടെ ആദ്യപടി ആരംഭിക്കുന്നത്. നമ്മുടെ ജനറൽ സെക്രട്ടറി വന്ദനായ അജിയച്ചൻ്റെ മാതൃദേവാലയം കൂടിയാണ്. അന്നേ ദിവസം ബഹുമാനപ്പെട്ട അഭിമന്യനായ തിരുമേനി വിശുദ്ധ കുർബാന അർപ്പിച്ച് അവിടെ പ്രാർത്ഥിച്ച് ആരംഭിച്ച് തുടക്കം കുറിച്ച ഈ പിരിവ് ഏതാണ്ട് 1.5 ലക്ഷം രൂപ അവിടെ തന്നെ പിരിഞ്ഞ് ലഭിക്കുകയുണ്ടായി. അവിടുന്ന് ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ തുടർന്ന് കോട്ടയം, ചെങ്ങന്നൂർ, മാവേലിക്കര, ഡൽഹി, അഹമ്മദാബാദ്, കൊച്ചി ഭദ്രാസനങ്ങളിലൊക്കെ അഭിമന്യ തിരുമേനിയും വന്ദനായ അജിയച്ചനും ഒക്കെ ഞങ്ങൾ ഒരുമിച്ചും അല്ലാതെ ഒക്കെ പോയി പ്രവർത്തിക്കുകയും തിരുമേനസ്വാമി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ഒക്കെ ചെയ്ത് ലഭിച്ച തുകയിൽ നിന്നാണ് ഈ ഈ കെട്ടിടം ഇവിടെ രൂപകൽപ്പന ചെയ്യുവാൻ സാധിച്ചത്. പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ ഭദ്രാസനങ്ങൾക്ക് നൽകിയ കൂപ്പണുകൾ മുൻകാലങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഏറ്റവും ആവശ്യത്തോടുകൂടെ പല ഭദ്രാസനങ്ങളും അത് ഏറ്റെടുത്ത് പിരിച്ച് തിരികെ നൽകിയതും ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുവാൻ, ഈ സംരംഭത്തെ മുന്നോട്ട് നയിക്കുവാൻ ഇടയാക്കി.
സാധപ്രാസംഗ്യൻ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട തിരുമനസ്സുകൊണ്ട് തന്നെയാണ് ഏതാണ്ട് 10 ലക്ഷം രൂപയോളം ഇതിനുവേണ്ടി പിരിച്ച് നൽകിയത്. ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ഏതാണ്ട് 5 ലക്ഷം രൂപയോളം പിരിച്ച് നൽകിയതും നന്ദിപൂർവ്വം ഈ അവസരത്തിൽ ഓർക്കുകയാണ്. വന്ദനായ ഫിലിപ്പ് തരാച്ചൻ്റെ നേതൃത്വവും മറ്റ് കേന്ദ്ര സമിതി അംഗങ്ങളുടെ ഒത്തൊരുമയും കൂട്ടായ പ്രവർത്തനവുമായപ്പോൾ മനോഹരമായ രീതിയിൽ ഇത് പണിഞ്ഞ് പൂർത്തീകരിക്കുവാൻ ദൈവം ഇടവരുത്തി. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. യുവജന മാസികയുടെ ചീഫ് എഡിറ്ററായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ വന്ദനായ ജോഷുവച്ചനെ ഒരു അഭിമുഖം എടുക്കുവാനായി പോകുവാനിടയായി. അഭിമുഖത്തിൻ്റെ ഏറ്റവും അവസാനം അച്ഛനൊരു വാക്യം ഒരു കാര്യം പറഞ്ഞു. അച്ഛൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞ ശേഷം അച്ഛൻ പറയുകയുണ്ടായി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ് ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന് അച്ഛൻ പറയുകയുണ്ടായി. തീർത്തും ഈ ഓഫീസിൻ്റെ നടത്തിപ്പും യുവനപ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണവും ഇതുവരെയുള്ള പ്രവർത്തനങ്ങളും തീർച്ചയായിട്ടും അച്ഛൻ്റെ ആ പാട്ട് അനുവർത്തമാണ്, ഇത്രത്തോളം യഹോവ സഹായിച്ചു. മുന്നോട്ടുള്ള പ്രയാണത്തിലും യുവനപ്രസ്ഥാനത്തിൻ്റെ ഊർജ്ജസ്വലരായ നേതാക്കന്മാരുടെ, പ്രവർത്തകരുടെ, ഭദ്രാസനങ്ങളുടെ, യൂണിറ്റുകളുടെ ആത്മാർത്ഥമായ അകമഴിഞ്ഞ പിന്തുണകൾ ഉണ്ടാകണമേയെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഏവരുടെയും സഹായത്തിന് ഇതിൻ്റെ ചുമതലക്കാരിൽ ഒരാളെന്ന നിലയിൽ എല്ലാവിധ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഏവരുടെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. മലങ്കര മെത്രാപ്പോലിത്തയും പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻറ്റും നിരണഭദ്രാസനത്തിൻ്റെ അധിപനുമായ അഭിവന്യ ഡോക്ടർ യുഹാനൻ മാർ ക്രിസോസ്റ്റമസ് മെത്രാപ്പൊലി തിരുമനസ്, മലങ്കര സഭയുടെ സ്വർണ നാവകാരൻ ഒന്നിനായ ഡോക്ടർ ടി ജെ ജോഷുവച്ചൻ, പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ് പ്രിയപ്പെട്ട ഫിലിപ്പ് തരകനച്ചൻ, പ്രസ്ഥാനത്തിൻ്റെ ട്രഷറർ പ്രിയപ്പെട്ട ജോജി പി തോമസ്, ഒന്നിനായ സക്കറിയ രംബച്ചൻ, ഒന്നിനായ വൈദിക ശ്രേഷ്ഠരെ, യുവജന പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര സെക്രട്ടറിമാരെ, ഭദ്രാസന വൈസ് പ്രസിഡന്റുമാര്, ഭദ്രാസന സെക്രട്ടറിമാര്, കേന്ദ്ര സമിതി അംഗങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ടവരെ, യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭൂതകാലവും വർത്തമാനകാലവും ഇനി വരുവാനുള്ള കാലവും ഒരുപോലെ സന്തോഷിക്കുന്ന സുന്ദര സുരഭരമാകുന്ന നിമിഷങ്ങളുടെ ധന്യതയാണ് ഈ വേദിയുടെ പൂർണ്ണമായ അനുഭവം. വിശുദ്ധനായ തോമസ് ലീഹായുടെ നാമം പേറുന്ന ക്രിസ്തുവിൻ്റെ നാമധാരികളായ എന്നെയും നിങ്ങളെയും ക്രിസ്തുവിനെ സ്പർശിപ്പിച്ച, ക്രിസ്തുവിനെ അനുഭവിപ്പിച്ച തോമസ് ലീഹായുടെ നാമം പേറുന്നതാണ് ഈ പ്രസ്ഥാനം, പ്രത്യേകിച്ച് ഈ പ്രസ്ഥാനത്തിൻ്റെ ഓഫീസ് മന്ദിരം. ഇതിനൊരു ശക്തമായ ഭൂതകാല സ്മരണയുണ്ട്. ഇതിന് നല്ല ഓഫീസ് ഉണ്ടാകുവാൻ തക്കവണ്ണം അധ്വാനിച്ചിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അവരെല്ലാവരെയും നന്ദിപൂർവ്വം ഓർക്കുകയാണ്. അഭിവന്യ യാക്കോകുമാർ ഐറേനിയസ് തിരുമേനി ഇതിൻ്റെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ ജനറൽ സെക്രട്ടറി വന്ദനായ കെ വൈ വിൽസനച്ചൻ, ട്രഷററായിരിക്കുന്ന പ്രിയപ്പെട്ട മാത്യു ജി മനോജ്, അതിൽ നിന്ന് ശേഷം വിൽത്തിയോസ് തിരുമേനി, അവരൊക്കെ ഉണ്ടാക്കിയെടുത്ത സ്വപ്നമായിരുന്നു അതിൻ്റെ ഒരു ഓഫീസ് മന്ദിരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായും നന്ദി അർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് യുവജന പ്രസ്ഥാന പൂർവകാല തലമുറയോടാണ്. അതിന് പൂർവകാല തലമുറയുടെ ഏറ്റവും സ്നേഹബന്ധി എന്ന് പറയുന്നത് ഒന്നിനായ ടി ജെ ജോഷുവച്ചനാണ്. അത് കഴിഞ്ഞാൽ നാം ഏറ്റവും സ്മരിക്കേണ്ടുന്ന ഒരു വ്യക്തിത്വം പരിശുദ്ധ ബാബാ തിരുമനസ് തന്നെയാണ്. പരിശുദ്ധ ബാബാ തിരുമനസ് ദീർഘകാലം ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻറ്റുമായിരുന്നു. അപ്പോൾ ഇന്ന് വർത്തമാനകാലത്തിൽ എല്ലാവരും ഓർമ്മപ്പെടുത്തിയതുപോലെ കാലികമായി ഇതിനെ പരിഷ്കരിക്കുമ്പോൾ അതിനുവേണ്ടി അധ്വാനിക്കുവാൻ വലിയൊരു വൃന്ദം നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അവരെല്ലാവരെയും നന്ദിപൂർവ്വം ഓർക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ സ്ഥലം നൽകിയത് പ്രിയപ്പെട്ട പി സി വർഗീസ് സാറാണ്. അദ്ദേഹം ഈ ഓഫീസ് മന്ദിരത്തോട് ചേർന്നാണ് താമസിക്കുന്നത്. ഇത് മറ്റാർക്കും കൊടുക്കാതെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് തന്നെ നൽകുവാൻ അദ്ദേഹം കാണിച്ച മനസ്സിനെ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. അത് ഓർമ്മകളിൽ നിന്ന് മായ്ക്കാവുന്ന ഒന്നല്ല. അദ്ദേഹം ഇന്ന് നമ്മോട്, അദ്ദേഹം അമേരിക്കയിലായതുകൊണ്ട് ഇപ്പോൾ ചടങ്ങിൽ സംബന്ധിക്കുന്നില്ല, എങ്കിൽ പോലും അദ്ദേഹത്തെ നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് ഇതിൻ്റെ ഭൂതകാല പ്രവർത്തകരെയും ഇപ്പോൾ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന എല്ലാവരെയും, ഇനിയും ഭാവിയിൽ ഈ യുവജന പ്രസ്ഥാനത്തെ നയിക്കുന്ന എല്ലാ പ്രവർത്തകരെയും ഓർക്കുന്നു. എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ, എല്ലാവർക്കും നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ നിഷ്പ്രഭമായ കർത്തവ്യം എന്ന് പറയുന്നത്.
പരിശുദ്ധ ഭാവാതിരിമേനി അനുഗ്രഹ വചസ്സുകൾ നമ്മെ ഓർമ്മിപ്പിച്ചു. മീനച്ചിലാറിൻ്റെ കുളിർമയും പഴയ സെമിനാരിയുടെ വിശുദ്ധിയുടെ നന്മയും ഒത്തുചേരുന്ന സംഗമഭൂമി. പരിശുദ്ധ ഭാവാതിരുമനസ്സുകൊണ്ടാണ് ഈ കുദാശയുടെ ചടങ്ങുകൾക്കും ഉദ്ഘാടന കർമ്മം നിർവഹിച്ചും നമ്മെ അനുഗ്രഹിക്കുന്നത്. എപ്പോഴും യുവജന പ്രസ്ഥാനത്തിൻ്റെ ഊർജവും പ്രസരിപ്പും നന്മയും പ്രാർത്ഥനയും ആരാധനയും എല്ലാമാണ് പരിശുദ്ധനായ ഭാവാതിരുമനസ്സ്. എപ്പോഴും നമുക്ക് ഓടിയെത്തുവാൻ തക്കവണ്ണം സ്നേഹത്തിൻ്റെ വാത്സല്യം നൽകി യുവജന പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന, ഇത്രമാത്രം യുവജന പ്രസ്ഥാനത്തെ കരുതുന്ന ഒരു വലിയ പിതാവിനെ നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ് മലങ്കര സഭയിലെ യുവതകളുടെ അഭിമാനം എന്ന് പറയുന്നത്. അത് മറ്റാർക്കും ലഭിക്കാത്ത വലിയ അഭിമാനമെന്ന് ശക്തമായി തന്നെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. വൈസ് പ്രസിഡന്റ് വന്ദനായ ഫിലിപ്പ് തരകനച്ചൻ ഓർമ്മപ്പെടുത്തിയതുപോലെ മലങ്കര സഭയിലെ ഏത് മക്കളുടെയും നൊമ്പരമറിയുന്നവനാണ് പരിശുദ്ധനായ ഭാവാതിരുമനസ്സ്. പരിശുദ്ധനായ ഭാവാതിരുമനസ്സിന്റെ മനസ്സ് നൊന്താൽ മലങ്കര സഭയുടെ മുഴുവൻ മക്കളുടെയും മനസ്സ് നൊമ്പരപ്പെടുമെന്ന് ചെങ്ങന്നൂർ ശക്തമായും വ്യക്തമായും ഒരിക്കൽ കൂടി തെളിയിച്ചു. മലങ്കര സഭയുടെ മക്കളെ നന്മയോടെ പ്രാർത്ഥനയോടെ നയിക്കുന്ന പരിശുദ്ധ പിതാവേ, അങ്ങാണ് മലങ്കര സഭയുടെ അഭിമാനം, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ യുവതയുടെ അഭിമാനം. അങ്ങ് ആയുരാരോഗ്യത്തോടെ ഈ സഭയെ നയിച്ചാലും മലങ്കര സഭയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര സമിതിയുടെയും എല്ലാ ഭദ്രാസനങ്ങളുടെയും മലങ്കര സഭയുടെ ജീവനായ എല്ലാ യൂണിറ്റുകളുടെയും പ്രാർത്ഥനകളും മംഗളങ്ങളും അവിടുത്തെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ വീണ്ടും പരിശുദ്ധ പിതാവ് അനുഗ്രഹിച്ചു. പ്രാർത്ഥനയുടെ നറുമലരുകൾ അവിടുത്തെ തൃപ്പാദങ്ങളിൽ നന്ദിപൂർവ്വം സ്മരിക്കുന്നു, സമർപ്പിക്കുന്നു. അഭിവന്ദ്യനായ പ്രസിഡന്റ് തിരുമേനി, തിരുമേനിയെ ഏറ്റവും അടുത്ത് അറിയാവുന്ന ആളാണ് ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ. അതുകൊണ്ട് വാക്കുകൾ കൊണ്ട് തിരുമേനിയെ വിശേഷിപ്പിക്കുന്ന തിരുമേനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്നാൽ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഇന്നിൻ്റെ കർമ്മ കുശലതയുടെ പര്യായം ആരാ എന്ന് ചോദിച്ചാൽ അതിന് മറ്റൊരു ഉത്തരമില്ല, അഭിവന്ദ്യ ഡോക്ടർ യൂഹാനോന്മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലിത്ത തിരുമനസ് തന്നെയാണ്. അത് സാമ്പത്തികമായാലും ജീവകാരുണ്യമായാലും ഏത് തലങ്ങളിലായാലും മറ്റൊരു ചോദ്യമില്ലാത്ത വാക്ക് ക്രിസോസ്റ്റമോസ് തിരുമനസ് തന്നെയാണ്. തിരുമേനി അഭിവന്ദ്യ വന്ദ്യനായ ഫിലിപ്പ് തരകനച്ചൻ സൂചിപ്പിച്ചതുപോലെ ചെറിയ കാര്യങ്ങളിൽ വലിയ ശ്രദ്ധയുള്ള വലിയ ഇടയൻ്റെ മാതൃക തന്നെയാണ് ഞങ്ങൾക്ക് കാണിച്ചു നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുമേനിയോട് ഒത്തിരി കടപ്പാടുകളുണ്ട്. കാരണം ഇതിനു വേണ്ടി എല്ലാ സമ്പത്തും കണ്ടെത്തിയത് തിരുമേനി തന്നെയാണ്. തിരുമേനിയുടെ തൃപ്പാദങ്ങളിൽ നന്ദി നന്മപൂർവ്വം സമർപ്പിക്കട്ടെ. നാം ഇന്ന് ഏറ്റവും അധികം ആദരിച്ചിട്ടുള്ളത് അഭിവന്ദ്യനായ ഡോക്ടർ ടി ജെ ജോഷു അച്ഛനാണ്. അച്ഛന് ആദരവുകൾ സമർപ്പിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അച്ഛൻ്റെ മുമ്പിൽ ഞാൻ കേവലം ഒരു ശിഷ്യൻ മാത്രമാണ്. ഞാനും പ്രിയപ്പെട്ട ജോജിയും ചേർന്ന് അച്ഛനെ ക്ഷണിക്കുവാനായിട്ട് കടന്നു ചെന്നപ്പോൾ വൈകുന്നേരത്ത് ഒരു 7 മണിയോടുകൂടിയാണ് ആ ഭവനത്തിൽ ചെന്നത്. പരിശുദ്ധ ഭാവാതിരുമനസ് സൂചിപ്പിച്ചതുപോലെ 90 പ്രായത്തിൻ്റെ പക്വതയുണ്ടെങ്കിൽ പോലും ഇന്നും 40 തികയാത്ത യൗവനത്തിൻ്റെ പ്രസരിപ്പോടാണ് യുവജന പ്രസ്ഥാനത്തെ ഇന്നും നയിക്കുവാനുള്ള ശക്തി അച്ഛനുണ്ട് എന്നുള്ള വലിയ ചൈതന്യമാണ് ഞങ്ങൾക്ക് പകർന്നു നൽകിയത്. മലങ്കര സഭയ്ക്ക് ലഭിച്ച അപൂർവ പ്രതിഭയാണ് വന്ദനായ ഡോക്ടർ ടി ജെ ജോഷു അച്ഛൻ. അത് മലങ്കര സഭയ്ക്ക് മാത്രമല്ല, ക്രിസ്ത്യൻ സമുദായത്തിന് മാത്രമല്ല, ജാതി മത വർഗ ചിന്തകൾക്കൊക്കെ അപ്പുറമായി കേരളത്തിന് ഭാരതത്തിന് ലോകത്തിന് ദൈവം നൽകിയ സമ്മാനമാണ് വന്ദനായ ഡോക്ടർ ടി ജെ ജോഷു അച്ഛൻ. അച്ഛൻ യുവജന പ്രസ്ഥാനത്തെ നന്മയോടെ നയിച്ചിട്ടുള്ള വലിയ നേതൃത്വം തന്നെയാണ്. അച്ഛൻ നൽകിയിട്ടുള്ള അതുല്യമായ സംഭാവനകളെ ക്രൈസ്തവ യുവജന പ്രസ്ഥാനം എന്നും നന്ദിയോടെ ഓർക്കുന്നു. അച്ഛനോടുള്ള ഭക്തിയും ആദരവുകളും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഈ വേദിയെ ധന്യമാക്കി തീർത്ത അച്ഛനോടുള്ള സ്നേഹ ബഹുമാന ആദരവുകൾ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും നേതൃത്വം നൽകിയാൻ തക്കവണ്ണം കൂടെ നിന്നത് ഈ ഓഫീസിനോട് ചേർന്ന് നിൽക്കുന്ന പഴയ സെമിനാരിയുടെ മാനേജർ വന്ദനായ സക്കറിയ റമ്പാച്ചനാണ്. ചെറുതും വലുതുമായ കാര്യങ്ങൾ ഞങ്ങൾക്കേറെ സഹായിച്ചിട്ടുണ്ട്. വന്ദനായ റമ്പാച്ചനോടുള്ള സ്നേഹം നന്ദി പ്രത്യേകിച്ച് അറിയിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ മുൻ ജനറൽ സെക്രട്ടറിമാരായ വന്ദനായ കെ വൈ വിൽസൺ അച്ഛൻ, അച്ഛൻ പറഞ്ഞു ഈ മന്ദിരത്തിൽ പ്രവേശിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു
ഇത് എൻ്റെ കോട്ടയത്തെ വീടാണെന്ന്. കാരണം അച്ഛൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ഈ മന്ദിരം തന്നെ നിർമ്മിച്ചെടുത്തത്. അപ്പോൾ അഭേദ്യമായ ഒരു സ്നേഹബന്ധം അച്ഛൻ ഈ മന്ദിരത്തോടുണ്ട്. അച്ഛനോടുള്ള സ്നേഹ ബഹുമാന ആദരവുകൾ ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. യുവജന പ്രസ്ഥാനത്തിൻ്റെ മുൻ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ജസനച്ഛൻ കഴിഞ്ഞ 4 വർഷങ്ങളിൽ ഈ പ്രസ്ഥാനത്തെ നന്മയോടെ നയിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. അച്ഛൻ്റെ സാന്നിധ്യത്തെ നന്ദിയോടെ ഓർക്കുന്നു. അച്ഛന് സ്നേഹാദരവുകൾ സമർപ്പിക്കുന്നു. കഴിഞ്ഞ 7 വർഷക്കാലം പ്രസ്ഥാനത്തെ നയിച്ച അഭിനന്ദനായ പോളിക്കാർപ്പ് സുബിനിയെ നന്ദിയോർവം ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ചടങ്ങിന് ധന്യമാക്കി തീർത്ത മന്ദിരായ വൈദിക ശ്രേഷ്ഠരുടെ സാന്നിധ്യം. പ്രിയപ്പെട്ട ജോൺസൺ അച്ഛൻ ഡൽഹി ഭദ്രാസനത്തിൻ്റെ വൈസ് പ്രസിഡന്റാണ്. ദീർഘദൂരം സഞ്ചരിച്ച അച്ഛൻ നമ്മോടൊപ്പമായിരിക്കുന്നു. അച്ഛനോടുള്ള സ്നേഹ ബഹുമാന ആദരവുകൾ ആ ഭദ്രാസനത്തിലുള്ള സ്നേഹ ബഹുമാന ആദരവുകൾ സമർപ്പിക്കുന്നു. മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ അരമന മാനേജർ വന്ദനായ ജോയിക്കുട്ടി അച്ഛൻ, ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ വന്ദനായ ജോൺ ഭീമൻ അച്ഛൻ, ചെങ്ങന്നൂർ ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിൻ്റെ നിന്നുള്ള മുൻ കേന്ദ്ര സമിതി അംഗമാണ്. അച്ഛനോടുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. എനിക്ക് സഹപ്രവർത്തകരായി കൂടെ നിൽക്കുന്നവരാണ് പ്രിയപ്പെട്ട ഫിലിപ്പ് തരകൻ അച്ഛനും പ്രിയപ്പെട്ട ജോജി പി തോമസും. കൂടെ നിന്ന് ശക്തമായി പ്രവർത്തിക്കുവാൻ പ്രചോദനമായി തരുന്ന പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് വന്ദനായ ഫിലിപ്പ് തരകൻ അച്ഛനോടും പ്രിയപ്പെട്ട ശ്രീ ജോജി പി തോമസിനോടുമുള്ള സ്നേഹം നന്ദി അറിയിക്കട്ടെ. അഭിനന്ദ തിരുമേനി സൂചിപ്പിച്ചതുപോലെ ഈ കെട്ടിടം ഇത്രമാത്രം മനോഹരമാക്കുവാൻ തക്കവണ്ണം ഏറെ അധ്വാനിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട എഞ്ചിനീയർ പ്രിയപ്പെട്ട ബിനു എം ഐസക് സാറാണ്. പരിശുദ്ധ ബാബാ തിരുമേനി അദ്ദേഹത്തെ അനുമോദിക്കുന്ന സമയത്ത് ഓർമ്മപ്പെടുത്തി. പരിശുദ്ധ സഭയ്ക്ക് വേണ്ടിയും ധാരാളമായി അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതെല്ലാം നന്ദിപൂർവ്വം ഓർക്കുന്നു. പ്രിയപ്പെട്ട ബിനു സാറിനോടുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. കേന്ദ്ര സെക്രട്ടറിമാരിൽ ഒരാളായ പ്രിയപ്പെട്ട ഷിജോ ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ചെറുതും വലുതുമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് ഈ സമ്മേളനം ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിയിട്ടുള്ളത് പ്രിയപ്പെട്ട ഷിജോ കെ മാത്യു ആണ്. ഷിജോയോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. നമ്മുടെ എല്ലാ ഭദ്രാസനങ്ങളും, അത് വിദേശത്ത്, സ്വദേശത്ത്, ബാക്കി കേരളം, എല്ലാ ഭദ്രാസനങ്ങളിൽ നിന്നും ചെറുതും വലുതുമായ തുക ഈ കാര്യങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എല്ലാ ഭദ്രാസനങ്ങളോടുമുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ വിദേശത്തുള്ള യൂണിറ്റുകളുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ എല്ലാ പ്രവർത്തകരോടുമുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. ഇതിൻ്റെ മുൻകാല പ്രവർത്തകർ ഇതിൻ്റെ കൂതാശയിലും ഇതിൻ്റെ എല്ലാ ചടങ്ങുകളിലും പ്രത്യേകമായി നമ്മോടൊപ്പം സംബന്ധിക്കുന്നു. അവരോടൊക്കെയുള്ള സ്നേഹം അറിയിക്കുന്നു. എല്ലാ ഭദ്രാസനങ്ങളുടെയും ഭദ്രാസന വൈസ് പ്രസിഡന്റുമാർ, ഭദ്രാസന സെക്രട്ടറിമാർ, കേന്ദ്ര സമിതി അംഗങ്ങൾ, കേന്ദ്ര സെക്രട്ടറിമാർ, റീജിയണൽ സെക്രട്ടറിമാർ, എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോടുമുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. പരിശുദ്ധ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഈ ചടങ്ങിനെ അഴകാക്കി മാറ്റുവാൻ തക്കവണ്ണം കടന്നു വന്നു. അവരോടൊക്കെയുള്ള സ്നേഹ ബഹുമാന ആദരവുകൾ സമർപ്പിക്കുന്നു. ഇത് ലൈവായി നൽകിക്കൊണ്ടിരിക്കുന്ന ദിദിമോസ് ലൈവിനോടും പ്രിയപ്പെട്ട രാഹുലിനോടുമുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം അറിയിക്കുന്നു. ആർക്കെങ്കിലും നന്ദി പറയുവാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. സാമ്പത്തികമായി ഞങ്ങളെ കൈത്താങ്ങിയിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. ഞങ്ങൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ, ദേവാലയങ്ങളിൽ, പ്രത്യേകിച്ച് അഭിമന്യു തിരുമേനി, ഞങ്ങളുടെയൊക്കെ യാത്രകളിൽ ഞങ്ങളെ കൈത്താങ്ങിയിട്ടുള്ള എല്ലാ ഇടഭാഗങ്ങളോടുമുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. തുടർന്നും യുവജന പ്രസ്ഥാനത്തിന് വേണ്ടതായ സാമ്പത്തിക കൈത്താങ്ങലുകളും സാന്നിധ്യവും പ്രാർത്ഥനകളും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുള്ള എളിയ അപേക്ഷയോടുകൂടി നിർത്തുന്നു. ജയ് ജയ് കാതോലിക്കോസ്, ജയ് ജയ് കാതോലിക്കോസ്. ലഘുഭക്ഷണം എല്ലാവർക്കും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിൽ കൂടി സംബന്ധിച്ചിട്ട് ഭോഗാവെന്ന് അറിയിക്കുന്നു. താമസവിന നമ്മുടെ സെൻട്രൽ കമ്മിറ്റിയും കൂടേണ്ടി വരും. കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് കിട്ടുന്ന മുറയ്ക്ക് ഇനിയും എല്ലാ മീറ്റിങ്ങുകളും നമ്മുടെ ഈ പുതിയ ഓഫീസിലായിരിക്കും. നിങ്ങളെല്ലാവരും ഇതൊന്ന് കേട് നടന്ന് കണ്ടിട്ടേ കൂടെ കണ്ടതിന് ശേഷമേ പോകാവൂ എന്നുകൂടി ഓർപ്പിക്കും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴെല്ലായ്പ്പോഴും നിന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും റിഫ്രഷ്മെൻ്റ് കരുതിയിരിക്കുന്നത്.